വീണ്ടും വാർത്തകളിലേക്ക്. ചിന്ദ്രാപ്പനിയിൽ സ്കൂൾ കെട്ടിടത്തിന്റെ സെക്യൂരിറ്റി ജീവനക്കാരനെ കെട്ടിടത്തിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശീയപാതയോർത്തുള്ള ചിന്ദ്രാപ്പനി എസ് എൻ വിദ്യാഭവൻ പഴയ കെ ജി വിഭാഗം കെട്ടിടത്തിലെ ജീവനക്കാരൻ ചിന്ദ്രാപ്പനി സ്വദേശി വലിയ വീട്ടിൽ തോമസ് ആണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. ഇന്ന് രാവിലെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. കൈപ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പുല്ലൂറ്റ് എ കെ അയ്യപ്പൻ സി വി സുകുമാരൻ വായനശാലയിൽ ഈ മാസം 23 വരെ നടക്കുന്ന സ്മരണാഞ്ജലിക്ക് തുടക്കമായി. ഇന്ന് രാവിലെ പന്തീരാംപാലയിലുള്ള സി വി സുകുമാരന്റെ വസതിയിൽ നടന്ന ചടങ്ങ് പ്രൊഫസർ വി കെ സുബൈദ ഉദ്ഘാടനം ചെയ്തു. സി വി സുകുമാരൻ അനുസ്മരണവും അനുമോദനവും താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി മുസ്താഖ് അലി നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ പൊയ്യാ നേതൃസമിതി കൺവീനർ പി എൻ വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ കേരളവർമ്മ കോളേജ് യൂണിയൻ ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ബാലവേദി സെക്രട്ടറി നന്ദന സാജു, കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിന് കുട്ടികളെ സജ്ജരാക്കിയ വായനശാല അംഗങ്ങളായ രചന, ഹഫ്സത്ത് എന്നിവരെ അനുമോദിച്ചു. വി ജി നാരായണൻ, സീലിയ അഗസ്റ്റിൻ, ആരിഫ ശങ്കരൻകുട്ടി, രാധാദേവി, ശിവദാസൻ, വായനശാല സെക്രട്ടറി എൻ എസ് ജയൻ, വൈസ് പ്രസിഡന്റ് യു കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ വിനായകപുരം ശ്രീ വിഘ്നേശ്വര ക്ഷേത്രത്തിൽ തൃക്കാർത്തിക വിളക്കും ദീപപൂജയും സർവൈശ്വര്യ പൂജയും നടത്തി. ഇന്ന് വൈകിട്ട് നടന്ന ചടങ്ങിൽ ക്ഷേത്രം മേൽശാന്തി ദേവനാരായണൻ ഭദ്രദീപം തെളിയിച്ചു. വിവേകാനന്ദ കേന്ദ്ര വേദിക് വിഷൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ എം ലക്ഷ്മികുമാരി ദീപപൂജയ്ക്ക് നേതൃത്വം നൽകി. ബിന്ദു ടീച്ചർ, ക്ഷേത്രം ഭാരവാഹികളായ ജയൻ തെക്കേടത്ത്, പി സജി, വിനായക സേവാഞ്ജലി പ്രവർത്തകരായ ശ്രീകുമാർ, പരമേശ്വരൻകുട്ടി, ഗോപാലകൃഷ്ണൻ, അജോയ്, അനിൽകുമാർ, ഷാജി, കുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. 1000 നെയ്ത്തിരി വിളക്കുകളുടെ പ്രഭയിൽ കൊടുങ്ങല്ലൂർ ശ്രീഗുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തികയാഘോഷം. വൃശ്ചിക മാസത്തിൽ തൃക്കാർത്തിക നാളായ ഇന്ന് ത്രിസന്ധ്യയിൽ ക്ഷേത്രാങ്കണം ദീപാലംകൃതമായി. ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലുള്ള വലിയ നടപ്പന്തൽ, ചെറിയ നടപ്പന്തൽ എന്നിവിടങ്ങളിൽ നൂറുകണക്കിന് നിലവിളക്കുകളിൽ ഭക്തർ കാർത്തിക ദീപം തെളിയിച്ചു. തുടർന്ന് കലാമണ്ഡലം പ്രദീപിന്റെ പ്രമാണത്തിൽ പഞ്ചവാദ്യം അരങ്ങേറി. തൃക്കാർത്തിക ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ രാവിലെ 4 അഭിഷേകം, 7 പന്തിരടി പൂജ, 11:20 ഉച്ചപൂജ എന്നിവ നടന്നു. രാവിലെ തെക്കേ നടയിലെ അയ്യപ്പ വിശ്രമ കേന്ദ്രത്തിൽ ശബരിമല തീർത്ഥാടകർക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് കിഴക്കേ ഊട്ടുപുരയിൽ ഭക്തജനങ്ങൾക്ക് അന്നദാനവും നടന്നു. സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. ക്രിസ്തുമസ് പുതുവത്സവ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായുള്ള റെയ്ഡിൽ കൊടുങ്ങല്ലൂർ എക്സൈസ് അനധികൃത മദ്യവിൽപ്പന പിടികൂടി. അഖിലേന്ത്യാ കിസാൻ സഭയുടെ 35 ദേശീയ സമ്മേളനം തൃശൂരിൽ നടക്കുന്നതിന്റെ ഭാഗമായി കേരള കർഷക സംഘം ചിന്താപ്പണി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.